ആ കോഫി. ഓ വേണ്ട, വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയില്ല. നാട്ടിൽ നിന്ന് അമ്മച്ചി വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു. എന്തുപറ്റി? അമ്മച്ചി നീതും തമ്മിൽ വീണ്ടും പ്രശ്നമായോ? ഏയ് ഇതൊന്നുമല്ല, നമ്മുടെ കാര്യം തന്നെ. ഇവിടെ വന്ന് നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ച ട്രാജഡി ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഒരേ നിർബന്ധം, ഒന്ന് അത്തറ്റം വരെ പോയി ഉണ്ണിയും ശേദയും ഉടനെ കാണണമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നൊക്കെ. ഉമ്മ എന്ന് പറയേണ്ട അടുത്ത് ഒലക്കാന്ന് പറയുന്ന അമ്മച്ചിയുടെ പ്രകൃതം അറിയാവുന്നതുകൊണ്ട് ഞാനതൊട്ടും പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ നിർബന്ധം സഹിക്കാതായപ്പോൾ എനിക്ക് ഇന്നലെ വൈകിട്ട് അമ്മച്ചി അവിടെ കൊണ്ടുപോകേണ്ടി വന്നു. അവിടെ മുതലാണ് എൻ്റെ ഈ സ്വസ്ഥതക്കേട് തുടങ്ങുന്നത്. ഓരോരുത്തർക്കും തമ്പുരാൻ എന്തൊക്കെയാ നിരീച്ചു വച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. എന്നാലും ഇതൊരു വല്ലാത്ത ചെയ്തായിപ്പോയി. ആ മക്കളെ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. മോള് നോക്കിക്കോ, ഇത് ചെയ്ത കഴിവറട മക്കളെ കോണം പിടിക്കുകയല്ല, തീമഴയായിരിക്കും ദൈവം തമ്പുരാൻ അവരുടെ ദേഹത്ത് വീഴിക്കുക. തീമഴ. ശ്വേത, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. ദേ ഉണ്ണി, ഇവിടെ നിർബന്ധിച്ച് കഴിപ്പിച്ചോണം കേട്ടോ. ഡേയ്സി എന്നാ പോകുന്നേ? നാളെയല്ലേ? അല്ല, നാളെ കഴിഞ്ഞ്. ആ ഡേയ്സി നാട്ടിൽ പോകുന്നോ? ഓ, ഒരാഴ്ചത്തേക്ക്. അത് ഞാൻ ഒറ്റയ്ക്ക്, ഒരു ഫാമിലി ഫംഗ്ഷൻ. ആവുന്ന പറഞ്ഞതാ ഞാൻ ചെല്ലുന്നില്ലെന്ന്, പേരൻസ് സമ്മതിക്കുന്നില്ലെന്നേ. ഈ കൊച്ചേതാടാ സിറിയൊക്കെ? ശ്വേതക്കൊപ്പം വാക്കി അമ്മച്ചി. ഡേയ്സി ഇവിടെ അടുത്ത താമസം. ആഹാ, ഞാൻ ഇവന്റെ അമ്മച്ചിയാ. നാട്ടിലെവിടാ? പറഞ്ഞാൽ അമ്മച്ചി അറിയാലായിരിക്കും. പെണ്ണുക്കര എന്ന് പറയും, തെക്ക. അയ്യോടി, പെണ്ണുക്കര എന്ന് പറഞ്ഞാൽ ഇത്ര അറിയാതിരിക്കാൻ എന്തുവാ? എൻ്റെ അമ്മ വീട് അവിടെ വച്ചേ മേക്കറ്റൂര്, കേട്ടിട്ടുണ്ടോ? ഓ, ചെറുപ്പത്തിൽ ഞാൻ എന്തോരം തവണ അവിടെ വന്ന് നിന്നിട്ടുള്ളതാ. അതിരിക്കട്ടെ, കൊച്ചവിടെ എവിടെത്തെയാ? എനിക്കവിടെ ഒരുമാതിരിപ്പെട്ട വീടുകളൊക്കെ അറിയാം. എവിടെത്തെയാ? അത് കാളിയന്തല എന്നാ വീട്ടു പേര്. കാളിയന്തല എന്ന് പറയുമ്പോ കാളിയന്തല കിഴക്കോ പടിഞ്ഞാറ്റോ? കിഴക്ക്. എന്ന് വെച്ചാ കറുത്തച്ഛൻ ഊട്ടുന്നവര് ഇല്ലയോ? അല്ല, ഞങ്ങൾ ആരും കറുത്തച്ഛനും വെളുത്തച്ഛനും ഒന്നും ഊട്ടാറില്ല. ശ്വേത ബൈ. സരി ബൈ. അമ്മച്ചി ഒരെണ്ണം അടിക്കുന്നു, നല്ല ബീഫ് അലത്തിയതുണ്ട്. ദേ സിറിയൊക്കെ, നീ ഇതൊക്കെ നിർത്തി പിള്ളേരെ നീതുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരുന്നേ. കണ്ടില്ലയോ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന അനർത്ഥങ്ങള്? അത് പറഞ്ഞപ്പോ ഓർത്തെ, അമ്മച്ചി ഇന്ന് ഏതാണ്ട് പറഞ്ഞ ഡേയ്സി വെറുപ്പിക്കുന്ന കേട്ടല്ലോ. ഏതോ കറുത്തച്ഛൻ്റെയോ വെളുത്തച്ഛൻ്റെ ഒക്കെ കാര്യം ചോദിച്ച് എന്നതായിരുന്നത്? ഓ അതോ, എടാ അവള് കാളിയന്തല കിഴക്കയിലെയാ കറുത്തച്ഛൻ ഊട്ടുന്നവര്. എന്ന് വെച്ചാ സംഗതി പഴയ കുടുംബക്കാരും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെയാ. പുറമേന്ന് നോക്കുമ്പോൾ മിശിഹായോടും തിരുസഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവർ. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളിയിൽ വരും, ഒക്കത്തിൽ സംബന്ധിക്കും, പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടതെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. പക്ഷെ പുറത്ത് ആരും അറിയാതെ അവരുടെ കുടുംബങ്ങളിൽ ചില രഹസ്യ ഏർപ്പാടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങൾ, വെച്ചാരാധനകൾ ഒക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാന്നേ. കാളിയന്തല കിഴക്ക്, പുത്തൻ ചേർപ്പാട്ട്, കുന്തക്കാലി, ഇങ്ങനെ ചില കുടുംബങ്ങളുണ്ട്. എന്തായാലും ഇവിടുന്നൊന്നും നമ്മുടെ വീടുകളിലോട്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചോണ്ട് വരാറുമില്ല, അങ്ങോട്ടോട്ട് കെട്ടിച്ചയക്കാറുമില്ല. അമ്മച്ചിയുടെ ഈ പഴംപുരാണത്തിൽ നിന്ന് എന്റെ മനസ്സിൽ സംശയങ്ങൾ പൊങ്ങിയതും സ്വസ്ഥതയില്ലാതായതും. അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞ എന്റെ ഓതന്റിസിറ്റി എത്രയാണെന്നറിയാൻ ഞാൻ വെറുതെ നെറ്റിലൊന്നും തപ്പി. അങ്ങനെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചില സൂചനകൾ അവിടെ ഇവിടെ കണ്ടു. തേവലക്കരയും ഉദയം പേരൂരും കുന്നംകുളത്തൊക്കെയായി ചെതറിക്കിടക്കുന്ന 10-40 കുടുംബക്കാരെ കുറിച്ചാണ് ഈ ആക്ഷേപം. പരസ്യമായി ദൈവജനമെന്ന് സ്വയം പറഞ്ഞു നടക്കുമ്പോഴും കള്ളും പെണ്ണും പൊന്നും വെച്ച് രഹസ്യമായി ഏതോ ഇരുണ്ട ശക്തിക്ക് വിരുന്നൊരുക്കാറുണ്ട് ഇവർ. ആ ചടങ്ങിന് ഇവർക്കിടയിൽ തന്നെ പറയുന്ന പേരാണ് കറുത്തച്ഛനോട്ട്. എന്റെ ചിന്ത പോയത് വേറൊരു വഴിക്കാ. അമ്മച്ചി പറഞ്ഞതും കഴിഞ്ഞ ദിവസം നീ പബ്ബിൽ കണ്ട കാഴ്ചയും CPRC വെച്ച് ജെയ്സൺ പറഞ്ഞതൊക്കെ ചേർത്ത് വായിച്ചാൽ ഇളയിലേക്കുള്ള ലിങ്കാണോ ഈ ഡേയ്സി എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കാൻ എനിക്ക് സോളിഡായിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഇള കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപ് പള്ളിമുറ്റത്ത് വെച്ച് നടന്നൊരു സംഭവം. അറ്റ് ഗാർഡൻ സെന്ററിനായിക്കൂടെ ഡേയ്സി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ടെക്സ്റ്റിൻ്റെ പൂർണ്ണരൂപം
എന്ന് വെച്ചാൽ പള്ളിയിൽ നിന്ന് നേരെ ഉണ്ണിയും മറ്റും പോയ ഹൈപ്പർ മാർക്കറ്റ്, സംഭവം നടന്ന സ്ഥലം. അല്ല, ഇതൊക്കെ എൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു സംശയം ഉണ്ടേ നമുക്കത് തീർക്കണ്ടേ ശ്രീയാക്ക്. വേണം. പക്ഷെ എങ്ങനെ? അവളാണെ നാളെ നാട്ടിൽ പോകാനിരിക്കുവോ?